വിശദമായ വാർത്തകൾ നോക്കാം ഇന്ധനവില വിഷയത്തിൽ സംസ്ഥാനങ്ങളുമായി പോർമുഖം തുറന്ന കേന്ദ്ര സർക്കാർ മൂല്യവർദ്ധിത നികുതി കുറച്ച് ഇന്ധനവില പിടിച്ചു നിർത്താത്ത നിർത്താത്തതിൽ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ഏഴ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി കഴിഞ്ഞ ആറ് വർഷമായി കൂട്ടാത്ത ഇന്ധന നികുതി എങ്ങനെ കുറയ്ക്കുമെന്ന് കേരളം പ്രധാനമന്ത്രിയുടെ വിമർശനത്തോട് പ്രതികരിച്ചു ഇന്ധന നികുതിയിൽ അറുപത്തിയെട്ട് ശതമാനവും ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനെന്ന് മഹാരാഷ്ട്ര സർക്കാരും പ്രതികരിച്ചു രാജ്യത്തെ ഇന്ധനവില വർദ്ധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളെയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കേന്ദ്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് വിമർശനത്തിന്റെ മുന്നണിയിൽ ഇന്നെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം മഹാരാഷ്ട്ര ബംഗാൾ തെലങ്കാന ആന്ധ്ര ജാർഖണ്ഡ് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ജനങ്ങളോടുള്ള അനീതിയാണ് കഴിഞ്ഞ നവംബറിൽ കേന്ദ്ര സർക്കാർ ഇന്ധനത്തിന്മേലുള്ള എക്സൈസ് തീരുവ കുറച്ചിരുന്നു മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ തെലങ്കാന മിനാട് കേരള ജാർഖണ്ഡ് रहा ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു താല്പര്യത്താൽ കേന്ദ്ര സർക്കാരിന്റെ വാക്കുകൾ ഏഴ് സംസ്ഥാനങ്ങൾ ചെവിക്കൊള്ളുന്നില്ല നികുതി കുറയ്ക്കാതെ ചില സംസ്ഥാനങ്ങൾ അധിക വരുമാനം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ തന്നെ നികുതി വരുമാനത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ധന നികുതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രചരണത്തിന് രാഷ്ട്രീയ പ്രചരണം പോലെ പ്രധാനമന്ത്രിയെ പോലെ ഒരാളങ്ങനെ പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണ് തെറ്റിദ്ധാരണാജനകമാണ് വാസ്തവത്തിൽ കേന്ദ്രം ഇപ്പോൾ പിരിച്ചുകൊണ്ടിരിക്കുന്ന ന്യായമല്ലാത്ത സെസൻ സർചാർജും അവർ നിർത്തുകയാണ് വേണ്ടത് കേരളത്തിനൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പ്രധാനമന്ത്രിയുടെ വിമർശനത്തിനെതിരെ രംഗത്തെത്തി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ പിരിക്കുന്നുണ്ടെന്നായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ ആർ രാധാകൃഷ്ണൻ ഡൽഹി രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയർന്നതോടെ കേരളത്തിൽ മാസ്ക് നിർബന്ധമാക്കി സർക്കാർ പൊതു ഇടങ്ങളിലും തൊഴിലിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ ചുമത്തും ഇതു സംബന്ധിച്ച ഉത്തരവ് ചീഫ് സെക്രട്ടറി പുറത്തിറക്കി അതേസമയം രാജ്യത്തെ കോവിഡ് വ്യാപനത്തിൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിലും മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഇനി പിടിവീഴും മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ ചുമത്താൻ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത് ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് നടപടി എന്നാൽ എത്ര രൂപയാണ് പിഴയെന്ന ഉത്തരവിൽ പരാമർശമില്ല തമിഴ്നാട് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടുത്തിടെ മാസ്ക് നിർബന്ധമാക്കിയിരുന്നു കേരളത്തിൽ പ്രതിദിന രോഗബാധയിൽ വർധനവ് ഉണ്ടായതോടെയാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് അതേസമയം കോവിഡ് വ്യാപനത്തിൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു कोविड केस उद्चात मुख्यमंत्री मारे योग प्रधानमंत्री विल हमारे साइंटिस्ट और एक्सपर्ट्स नेशनल और ग्लोबल सिचुएशन को लगातार मॉनिटर कर रहे हैं उनके सुझावों पर हमें प्रियमटिव प्रोएक्टिव और कलेक्टिव अप्रोच के साथ काम करना होगा इन्फेक्शन्स को शुरुआत में ही रोकना हमारी प्राथमिकता पहले भी थी കോവിഡിനെതിരെയുള്ള മുൻകരുതൽ തുടർന്നും സ്വീകരിക്കണം കുട്ടികളുടെ വാക്സിനേഷൻ ഊർജിതമാക്കണമെന്നും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാക്സിനേഷൻ യജ്ഞം നടപ്പാക്കണമെന്നും യോഗത്തിൽ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം കേരയിൽ സംഘടിപ്പിക്കുന്ന സിൽവർ ലൈൻ സംവാദം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്താണ് സംവാദം അതേസമയം മെയ് നാലിന് സിൽവർ ലൈൻ ജനകീയ പ്രതിരോധ സമിതി ബദൽ സംവാദം സംഘടിപ്പിക്കും വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പേരിലാണ് കേരയിൽ സംവാദം സംഘടിപ്പിക്കുന്നത് നിഷ്പക്ഷ ചർച്ചയ്ക്ക് വേദിയൊരുക്കുന്നു എന്നായിരുന്നു കേരയിലിന്റെ അവകാശവാദം എന്നാൽ വിമർശകരുടെ പാനലിൽ നിന്ന് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയത് വിവാദമായി സംവാദം സംഘടിപ്പിക്കേണ്ടത് കേരയിലല്ലെന്നും മറിച്ച് സർക്കാരാണെന്നും നിലപാട് സ്വീകരിച്ച് വിമർശകരുടെ പാനലിൽ നിന്ന് അലോക് വർമ്മയും ശ്രീധർ രാധാകൃഷ്ണനും പിന്മാറിയതോടെ അനിശ്ചിതത്വം രൂപപ്പെട്ടു എങ്കിലും സംവാദവുമായി മുന്നോട്ടു പോകാനാണ് കേരയിലിന്റെ തീരുമാനം സിൽവർ ലൈൻ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയത് സർക്കാരാണെന്ന് ശ്രീധർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി ഞങ്ങളല്ല ഒളിച്ചോടിയത് സംസ്ഥാന സർക്കാർ ആണ് ഒളിച്ചോടിയത് ഇതിനകത്തുനിന്ന് അവർക്ക് ഈ സംവാദം നടക്കണമെന്നില്ല എന്നുള്ളതുകൊണ്ടും ഇങ്ങനെ ഒരു നിഷ്പക്ഷമായിട്ട് നടക്കണമെന്നില്ല എന്നുള്ളതും ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടല്ലോ ഇനി എന്ത് വന്നാലും ആരെതിർത്താലും സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് മറിച്ചായാലും ഞങ്ങൾ ഇത് നടപ്പാക്കും എന്ന് പറയുന്നതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഇതിലും കണ്ടതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതേസമയം ബദൽ സംവാദം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിൽവർ ലൈൻ ജനകീയ പ്രതിരോധ സമിതി മെയ് നാലിന് തിരുവനന്തപുരത്താണ് സംവാദം അലോക് വർമ്മ ജോസഫ് സി മാത്യു ആർ വി ജി മേനോൻ ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവർ സംവാദത്തിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിയെയും കേരള അധികൃതരെയും സംവാദത്തിലേക്ക് ക്ഷണിക്കുമെന്നും പ്രതിരോധ സമിതി വ്യക്തമാക്കി ട്വന്റി തിരുവനന്തപുരം സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് കേരളയിൽ നാളെ സംഘടിപ്പിക്കാനിരിക്കുന്ന സംവാദത്തിന് മുമ്പ് മറ്റൊരു സംവാദവേദി തുറന്ന് ട്വൻറ്റി ഫോർ ട്വന്റി ഫോർ ഇന്ന് നടത്തിയ സംവാദത്തിൽ പി സി വിഷ്ണുനാഥ് എം എൽ എയും കേരയിൽ സംവാദത്തിൽ നിന്ന് പിൻവാങ്ങിയ ഡോക്ടർ ആർ ശ്രീധറും ഇടതു സഹയാത്രികരനായ ഡോക്ടർ പ്രേംകുമാറും പങ്കെടുത്തു പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് പാനൽ അംഗങ്ങൾ മറുപടി നൽകുകയും ചെയ്തു സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഒരു സംവാദത്തിന്റെ ആവശ്യം ചീഫ് സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടത് പദ്ധതി നടപ്പിലായാൽ തീരദേശ മേഖലയിലുള്ളവരെ വളരെയധികം ദോഷകരമായി അത് ബാധിക്കുമെന്ന് വിദഗ്ധ പഠനങ്ങളിൽ നിന്ന് പറയുന്നുണ്ടെന്ന് ഡോക്ടർ ആർ ശ്രീധർ ചൂണ്ടിക്കാട്ടി ഈ നൂറ്റി അറുപത്തി ഹൈഡ്രോളജിക്കൽ സോൺസുള്ള കട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആയിട്ടുള്ള ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഫ്ലഡ്സ് ഉണ്ടാവാനും ആ പ്രദേശങ്ങളിൽ സോയിൽ പൈപ്പിങ്ങിൻ്റെ പ്രതിഭാസം ഉണ്ടാവാനും അതേപോലെ അത്തരത്തിലുള്ള കൊന്നുപോലത്തെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ശരിയുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ അത് ലാൻഡ്സ്ലൈഡ്സ് ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഈ സ്ട്രക്ചേഴ്സ് ഒഴിവാക്കണമെന്ന് എംബാൻമെന്റ്സ് എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കണമെന്ന് ഈ റാപ്പിഡ് എൻവയൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ തന്നെയാണ് പറയുന്നത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിരുന്നതാണെന്നാണ് ഡോക്ടർ യു ഡി എഫ് സർക്കാരും ഇതേ പദ്ധതിയെ കുറിച്ച് ആലോചിച്ചിരുന്നതാണ് കേരളത്തിന്റെ വികസനത്തിന് പദ്ധതി അനിവാര്യമാണ് പദ്ധതിക്ക് വേണ്ടി പാറയെടുത്താൽ പശ്ചിമഘട്ടം ഉണ്ടാകില്ലെന്ന വാദം വസ്തുതാപരമായി ശരിയല്ലെന്നും ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞു അമ്പത് വർഷം കൊണ്ട് കേരളത്തെ എത്തിക്കേണ്ട ഒരു നോളജ് ഇക്കോണമിയിലേക്കുള്ള ചേഞ്ചിന് വേണ്ടുന്ന ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ ഇതുമായി മുന്നോട്ട് പോവാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടുള്ളതാണ് ഡിസ്കഷൻസ് നടത്താൻ പറഞ്ഞിട്ടുള്ളതാണ് റെയിൽവേ ബോർഡ് കേരള പദ്ധതിയെ എതിർക്കുന്നവർക്ക് പിന്നിൽ ഓട്ടോമൊബൈൽ ലോബിയാണെന്ന വാദം അപഹാസ്യമെന്ന് പി സി വിഷ്ണുനാഥ് എംഎൽഎ പറഞ്ഞു ഇവിടെ ഈ പരിമിതിയെ എതിർക്കുന്നവർക്ക് പിന്നിൽ ഓട്ടോമൊബൈൽ ലോബിയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ അതിവേഗ പാതയെ എതിർക്കുന്ന സി പി ഐ എമ്മുകാർക്ക് പിന്നിലും ഓട്ടോമൊബൈൽ ലോബിയാണെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു വരേണ്യവർഗത്തിലെ ചെറിയൊരു ശതമാനത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന പൊങ്ങച്ച പദ്ധതിയാണ് ഇതെന്നും വിഷ്ണുനാഥ് അതായത് ഇത് ഒരു ചെറിയ ശതമാനം സംരക്ഷിക്കാൻ ഒരു ട്വന്റി ഫോറിന്റെ സംവാദത്തിൽ പ്രേക്ഷകരും പങ്കെടുത്തു പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് പാനലംഗങ്ങൾ മറുപടി പറഞ്ഞു റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ കണ്ണൂരിൽ സിൽവർ ലൈൻ അതിരടയാള കല്ലിടലിനെതിരെ വീണ്ടും സംഘർഷം കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച എടക്കാട് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഇന്ന് കല്ലിടൽ പ്രദേശത്ത് കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞു തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തുതറലുമുണ്ടായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മുന്നറിയിപ്പില്ലാതെ കല്ലിടാൻ അനുവദിക്കില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട് പിന്നീട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് മേഖലയിൽ കല്ലിടൽ പുനരാരംഭിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സംസ്ഥാനത്തേക്ക് പ്രവർത്തന കേന്ദ്രം മാറ്റുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ എ കെ ആന്റണി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭരണമാറ്റം ഉണ്ടാകണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യസഭാ കാലാവധി പൂർത്തിയായ പൂർത്തിയാക്കിയ എ കെ നാളെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് താമസവും മാറ്റി തുടർച്ചയായ ഇരുപത് വർഷത്തെ എ കെ ആന്റണിയുടെ ഡൽഹി വാസത്തിന് ശുഭവരി അവസാനം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിപദം അടക്കം അലങ്കരിച്ച എ കെ ആന്റണി നാളെ കേരളത്തിലേക്ക് മടങ്ങും ഡൽഹിക്ക് പകരം ഇനി കേരളമായിരിക്കും തന്റെ തട്ടകമെന്ന് എ കെ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാത്തിനും ഒരു സമയമുണ്ട് സമയമാകുമ്പോൾ സ്ഥാനങ്ങൾ ഒഴിയണമെന്നാണ് തന്റെ അഭിപ്രായം സോണിയാഗാന്ധിയിലൂടെ രാഹുൽ ഗാന്ധിയിലൂടെ വീണ്ടും സോണിയാഗാന്ധി അങ്ങനെ ഇങ്ങനെ മാറി മാറി വന്ന എൺപത്തി ഇന്ദിരാഗാന്ധി മുതലുള്ള വർഗം മറ്റും കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം വർഗം മുഴുവൻ തുടങ്ങി ഇതിനപ്പുറത്ത് ഇനി ആഗ്രഹിക്കുന്ന ശരിയാണ് കോൺഗ്രസിന്റെ ഭാവിയിലും മുതിർന്ന നേതാവിന് ശുഭാപ്തി വിശ്വാസമാണുള്ളത് കോൺഗ്രസിനെ ഒഴിവാക്കി ബി ജെ പി ഇതര സർക്കാർ സാധിക്കുമെന്ന് പറയുന്നവർ സ്വപ്നജീവികളാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു നെഹ്റു കുടുംബത്തിൻ്റെ ഒരു മുഖ്യ നേതൃത്വമില്ലാത്തൊരു കോൺഗ്രസിന് നിലനിൽപ്പുണ്ട് ആ കോൺഗ്രസ്സിന് മുഖ്യ പങ്കാളിത്തമില്ലാത്ത ഒരു പ്രതിപക്ഷനിതയ്ക്കും ഇന്നും രാഷ്ട്രീയ പ്രശസ്തിയില്ല ഇവിടെ ഭരണമാറ്റം ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി മാറണം നേതൃത്വം ഭരണം അവസാനിപ്പിക്കണം ആഗ്രഹങ്ങൾ യഥാർത്ഥ ആഗ്രഹമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യ പങ്കാളിത്തം അംഗീകരിച്ചു കൊണ്ടല്ലാതെ അതിനൊഴിവാക്കിക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ സ്വപ്ന ജീവികളാണ് എൻ്റെ അഭിപ്രായം കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊന്നും എ കെ ആന്റണി പ്രതികരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായി എ കെ ആന്റണിയെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് പിന്നീട് ജനറൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധി മുതലുള്ള കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ കൂടെ മുപ്പത്തിയഞ്ച് വർഷത്തോളമാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ എ കെ ആന്റണി ഇതുവരെ പ്രവർത്തിച്ചത് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു സർക്കാർ സിനിമാ സംഘടനകളുടെ യോഗമാണ് വിളിച്ചത് മെയ് നാലിന് യോഗം ചേരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് ഒന്നര വർഷം പിന്നിടവയാണ് വിഷയത്തിൽ സർക്കാർ യോഗം വിളിക്കുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെ നേരത്തെ ഡബ്ല്യുസി അടക്കമുള്ള സംഘടനകളും സിനിമാ പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് കാട്ടി നെയ്യാറ്റിൻകര ബിഷപ്പിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് ബാലചന്ദ്രകുമാറിന്റെ സുഹൃത്തായ വൈദികൻ വിക്ടറിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി ബാലചന്ദ്രകുമാറിനൊപ്പം ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് വൈദികനായ വിക്ടർ പറഞ്ഞു ജാമ്യം ലഭിക്കാൻ ബിഷപ്പിട്ട് ഇടപെട്ടതിന് പണം ആവശ്യപ്പെട്ട് ബാലചന്ദ്രകുമാറിനൊപ്പം വൈദികൻ വിക്ടർ തന്നെ വന്നു കണ്ടിരുന്നുവെന്നാണ് ദിലീപിന്റെ ആരോപണം ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ വീണ്ടും അതിജീവിത ബാർ കൗൺസിലിൽ തെളിവുകൾ സമർപ്പിച്ചു നടി നടിയക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട തന്റെ ജാമ്യത്തിന് വേണ്ടി നെയ്യാറ്റിങ്ങര ബിഷപ്പിനെ ഇടപെടുത്തിയെന്നും ഇതിന് പണം വേണമെന്നും പറഞ്ഞ ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ദിലീപ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാമൂലത്തിൽ ആരോപിച്ചത് ഇതിനായി വൈദികനായി വിക്ടറും ഒരുമിച്ച് ബാലചന്ദ്രകുമാർ വീട്ടിൽ വന്ന് കണ്ടു പണം നൽകാതെ വന്നതോടെ ശത്രുതയായെന്നായിരുന്നു ദിലീപിന്റെ സത്യാവമൂലം ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് നെയ്യാറ്റിങ്ങര ബിഷപ്പിന്റെയും വൈദികനായ വിക്ടറിന്റെയും മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തത് കേസിൽ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് കാട്ടി നെയ്യാറ്റിങ്ങര ബിഷപ്പിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി നോട്ടീസിന് ബിഷപ്പ് മറുപടി നൽകിയിട്ടില്ല കേസിൽ ബാലചന്ദ്രകുമാറിന്റെ സുഹൃത്തായ വൈദികൻ വിക്ടറിന്റെ മൊഴിയും ക്രൈംബ്രാഞ്ച് ഇന്ന് രേഖപ്പെടുത്തി ദിലീപിന്റെ സത്യവാമൂലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലാണ് വൈദികൻ വിക്ടറിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചത് ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്തതിനു ശേഷം വൈദികൻ വിക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ വീണ്ടും അതിജീവിത ബാർ കൗൺസിൽ തെളിവുകൾ സമർപ്പിച്ചു അഭിഭാഷകരുടെ ശബ്ദരേഖയുടെ പകർപ്പും രേഖകളുമാണ് അതിജീവിത ബാർ കൌൺസിലിന് കൈമാറിയത് അഭിഭാഷകർ ചട്ടം ലംഘിച്ച് സാക്ഷികളെ കണ്ടെന്നും മൊഴിമാറ്റാൻ നേരിട്ടിറങ്ങിയെന്നുമാണ് അതിജീവിതയുടെ പരാതി ട്വന്റി കൊച്ചി ഇറച്ചി വെട്ടി യന്ത്രത്തിൽ സ്വർണം കടത്തിയ കേസിൽ തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു എ എ ഇബ്രാഹിംകുട്ടിയുടെ മകനും സിനിമാ നിർമ്മാതാവും ചേർന്ന് സ്വർണം കടത്തിയെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പ്രതികൾ ഒളിവിലാണ് സ്വർണ്ണക്കടത്ത് ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ എ വീട്ടിൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് നോട്ടീസ് നൽകി ഇബ്രാഹിംകുട്ടിയെ കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് സ്വർണക്കടത്തിൽ ഇബ്രാഹിംകുട്ടിക്ക് പങ്കുണ്ടോ എന്നാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും കസ്റ്റംസ് ശേഖരിച്ചിട്ടുണ്ട് ഇബ്രാഹിംകുട്ടിയുടെ മകൻ ഷാബിനും സിനിമാ നിർമ്മാതാവ് കെ പി സിറാജുദ്ദീനും ചേർന്ന് സ്വർണം കടത്തിയെന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ എറണാകുളം സ്വദേശിയായ സിറാജും സ്വർണം വാങ്ങാൻ എയർപോർട്ടിലെത്തിയ നഖുലുമടക്കം നാലുപേരാണ് പ്രതികൾ ഷാബിൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് സമൻസ് നൽകിയിട്ടുണ്ട് മകൻ നിരപരാധിയാണെന്നും എല്ലാം രാഷ്ട്രീയ നാടകമാണെന്നും രാജിവെക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ലെന്നും ഇബ്രാഹിം കുട്ടി പ്രതികരിച്ചു ഒളിയിലൊന്നും ഇല്ല ഒളിയിലൊന്നും ഗൾഫിലൊന്നും

ഇബ്രാഹിം കുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് നഗരസഭയിൽ ഗുജറാത്തിൽ ഈ ഗവർണൻസിനായി നടപ്പാക്കിയ ഡാഷ് ബോർഡ് സിസ്റ്റം പഠിക്കാൻ കേരളം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയി സ്റ്റാഫ് ഓഫീസർ ഉമേഷ് ഐ എന്നിവരാണ് പഠന സംഘത്തിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് ദിവസം ഗുജറാത്തിൽ തങ്ങി സംഘം റിപ്പോർട്ട് തയ്യാറാക്കും അതേസമയം സന്ദർശനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി നേതാക്കൾ രംഗത്തെത്തി ഗുജറാത്ത് മോഡലിനെ പ്രകീർത്തിച്ചെന്ന പേരിൽ മുൻ മന്ത്രി ഷിബു ബേബി ജോൺ കെ എം ഷാജി എ പി അബ്ദുള്ള കുട്ടി എന്നിവരെ വളഞ്ഞിട്ടാക്രമിച്ച മുന്നണി സർക്കാരിന് നേതൃത്വം നൽകവെയാണ് പുതിയ സംഭവ ഗുജറാത്തിൽ ഇ ഗവേണൻസിനായി നടപ്പാക്കിയ ഡാഷ്ബോർഡ് സിസ്റ്റം പഠിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് തയ്യാറാക്കും ഗുജറാത്ത് സർക്കാരിന്റെ പദ്ധതി നടത്തിപ്പും വകുപ്പുകളുടെ പ്രകടനവും വിലയിരുത്തി കേരളത്തിലും ഡാഷ്ബോർഡ് സിസ്റ്റം പ്രാബല്യത്തിൽ വരുത്തും അതേസമയം സന്ദർശനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി നേതാക്കൾ രംഗത്തെത്തി സർക്കാർ തീരുമാനത്തിലൂടെ ഗുജറാത്ത് മോഡലാണ് ശരിയെന്ന് തെളിഞ്ഞതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കാര്യം മനസ്സിലാക്കാൻ പോകുന്നതിൽ തെറ്റില്ലെന്ന് കാനം രാജേന്ദ്രനും ലോകത്തിന്റെ എല്ലായിടത്തും പോയി വികസന കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടെന്ന് എം വി ഗോവിന്ദനും പ്രതികരിച്ചു ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ലോകത്തിന്റെ വിവിധ മേഖലകളിലും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം ചിലപ്പോൾ നടത്തിയെന്നവരാ അത് ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ലോകത്തെവിടെ എവിടെയായാലും പഠിക്കാം അതിന് കുഴപ്പമോ ഗുജറാത്തിൽ പഠിക്കേണ്ടത് അല്ല ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ അവിടെ പോയി നോക്കട്ടെ ഉണ്ടെങ്കിൽ എനിക്കതിനെപ്പറ്റി വേറെ വിവരമില്ല അതുകൊണ്ട് ഞാൻ പറയാത്തത് ഇതിനിടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ പകർത്താനാണോ സന്ദർശനമെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ചോദ്യം ഗുജറാത്ത് സർക്കാരുമായി ബന്ധമുണ്ടാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് വി ഡി സതീശനും ഗുജറാത്ത് സർക്കാരും കേരള സർക്കാരുമായിട്ട് ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇത് ബി ജെ പി സംഘപരിവാർ ബന്ധത്തിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഏറ്റവും വിവിധ ബ്യൂറോകൾക്കൊപ്പം കെ വി തോമസിനെതിരായ അച്ചടക്ക സമിതിയുടെ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അംഗീകരിച്ചതായി കെ സി വേണുഗോപാൽ പദവികളിൽ നിന്ന് കെ വി തോമസിനെ മാറ്റി നിർത്താനാണ് തീരുമാനം എന്ത് നടപടി വേണമെന്നത് അച്ചടക്ക സമിതിയാണ് നിർദ്ദേശിക്കേണ്ടത് ആ നിർദ്ദേശം കോൺഗ്രസ് അധ്യക്ഷ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ കെ വി തോമസ് അധ്യായം അവസാനിച്ചുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രസിഡന്റിനാണ് കോൺഗ്രസ് പ്രസിഡന്റ് അതിനായിട്ട് അച്ചടക്ക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അച്ചടക്ക സമിതി വ്യക്തമായ നിർദ്ദേശങ്ങളോട് ശുപാർശ കൊടുത്തിട്ടുണ്ട് ആ ശുപാർശ അതേപടി കോൺഗ്രസ് പ്രസിഡന്റ് അംഗീകരിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പിന്നീടുള്ളൊരു ചർച്ചയ്ക്കൊരു പ്രസക്തിയേ ഇല്ല അച്ചട ആ അധ്യായം അവിടെ അവസാനിച്ചു എന്നാൽ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കെ വി തോമസ് പറഞ്ഞു പദവികൾ എന്നത് മേശയും കസേരയുമാണ് അത് മാറ്റി സ്റ്റൂൾ തന്നാലും കുഴപ്പമില്ലെന്നും കെ വി തോമസ് പ്രതികരിച്ചു രാഷ്ട്രീയം ഞാൻ കോൺഗ്രസ് എന്ന വീട്ടിൽ നിൽക്കല്ലേ കോൺഗ്രസ് വീടല്ലേ അവിടെ നമുക്ക് മേശയൊക്കെ അല്ലേ കസേര ഒരു കുഴപ്പമില്ല ഇത് വർഷക്കാലം ഈ പാർട്ടി ഞാൻ ആരെയും അങ്ങനെ അങ്കരവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അമൃതം ന്യൂട്രി മിക്സിൽ ചത്ത പല്ലിയെ കണ്ടെത്തി തിരുവനന്തപുരം ഞാണ്ടൂർ കോണത്തെ അങ്കനവാടിയിൽ നിന്ന് വിതരണം ചെയ്ത പാക്കറ്റിലാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയത് ആരോഗ്യ പ്രവർത്തകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കുഞ്ഞുങ്ങൾക്കായി സർക്കാർ നൽകുന്ന പോഷകാഹാരത്തിലാണ് ചത്തപ്പല്ലി തിരുവനന്തപുരം ഞാണ്ടൂർക്കോണം ആളിത്തറത്തട്ടയിലുള്ള അംഗനവാടിയിൽ നിന്ന് വിതരണം ചെയ്ത അമൃതം ന്യൂട്രിമിക്സിലാണ് ചത്തപ്പല്ലിയെ കണ്ടെത്തിയത് ഞാണ്ടൂർകോണം സ്വദേശി രേഖ കഴിഞ്ഞ മാസമാണ് അംഗനവാടിയിൽ നിന്ന് ന്യൂട്രിമിക്സ് വാങ്ങിയത് കുഞ്ഞിന് നൽകാനായി ഇന്ന് ഉച്ചയോടെ പാക്കറ്റ് പൊട്ടിച്ചപ്പോഴാണ് ചത്തപ്പല്ലിയെ കണ്ടത് ഇത് മാസം മോളെ കൊടുക്കാൻ വേണ്ടി വേണ്ടി രാവിലെ കാച്ചാൻ ഈ അറിയിച്ചിട്ടുണ്ട് ഒരു വന്ന് പോയി ചത്തുണങ്ങിയ നിലയിലായിരുന്നു പല്ലി ഉടൻ തന്നെ നഗരസഭയിലെ ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ചു ആരോഗ്യ പ്രവർത്തകർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ജില്ലാ കുടുംബശ്രീ മിഷൻ മുഖേനയാണ് അമൃതം പൊടിയുടെ നിർമ്മാണം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു ട്വന്റി തിരുവനന്തപുരം പാലക്കാട് മേലാമുറിയിലെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ തെളിവെടുപ്പിനിടെ ശ്രീനിവാസൻ വധക്കേസിൽ തെളിവെടുപ്പിനിടെ പ്രതികൾക്ക് നേരെ യുവമോർച്ച പ്രതിഷേധം ശ്രീനിവാസന്റെ കടയിൽ തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് പ്രതിഷേധമുണ്ടായത് തുടർന്ന് വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് മടങ്ങി ഇതിനിടെ കൃത്യത്തിനുപയോഗിച്ച ആയുധം കല്ലേക്കാട് അഞ്ചാം മൈലിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കണ്ടെത്തി ഇന്നലെ അറസ്റ്റിലായ അബ്ദുറഹിമാൻ ഫിറോസ് എന്നിവരുമായുള്ള തെളിവെടുപ്പിനിടെയാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പ്രതിഷേധം ശക്തിപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞതോടെ മൂന്ന് മിനിറ്റിൽ പോലീസ് തെളിവെടുപ്പ് അവസാനിപ്പിച്ചു പ്രതികൾ ആയുധം ഒളിപ്പിച്ച കല്ലേക്കാട് അഞ്ചാം മൈലിലേക്കാണ് തെളിവെടുപ്പിനായി ഇന്ന് ആദ്യം എത്തിച്ചത് ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച കൃത്യത്തിനുപയോഗിച്ച കൊടുവാൾ പ്രതി അബ്ദുറഹിമാൻ പോലീസിന് കാണിച്ചു കൊടുത്തു രക്തം പുരണ്ട നിലയിലായിരുന്നു കണ്ടെടുത്ത കൊടുവാൾ കൃത്യം നടത്താൻ സംഘം പുതുതായി വാങ്ങിയതാണിതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് തുടർന്ന് മംഗലാകുന്നും പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു കൊലപാതക സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തി റോഡരികിലെ കുഴിയിലാണ് ഇവ ഉപേക്ഷിച്ചിരുന്നത് ശ്രീനിവാസിനെ വെട്ടിക്കൊലപ്പെടുത്താൻ കടക്കകത്ത് കയറിയ മൂന്നംഗ സംഘത്തിലുണ്ടായിരുന്നയാളാണ് അബ്ദുറഹിമാൻ ബൈക്കുകളിൽ പുറത്ത് കാത്തിരുന്നവരുടെ സംഘത്തിലാണ് ഫിറോസ് ഉണ്ടായിരുന്നത് കേസിൽ ഇതുവരെ പതിമൂന്ന് പേരുടെ അറസ്റ്റാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് മുഖ്യ സൂത്രധാരൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ഇയാളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇതിനിടെ സുബൈർവധക്കേസിൽ പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി കൃത്യത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയടക്കം കണ്ടെത്തേണ്ടതുണ്ടെന്ന കാര്യം കോടതി അറിയിച്ചു തുടർന്ന് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ട്വൻറ്റി ഫോർ പാലക്കാട് പാലക്കാട് ഒറ്റപ്പാലത്ത് എട്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബന്ധു കൂടിയായ ബന്ധുകൂടിയായുകാരനായ പ്രതിക്ക് അറുപത്തിയഞ്ചു വർഷം കഠിനതടവും രണ്ടു ലക്ഷം രൂപ പിഴയും മുളത്തൂർ സ്വദേശി അപ്പു കേസിലെ പ്രതി പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് സതീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് കേസിന് ആസ്പദമായ സംഭവം പെൺകുട്ടിയുടെ ബന്ധു കൂടിയായ പ്രതി വീട്ടിലെ അടുക്കളയിൽ വെച്ച് എട്ടു വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം പോലീസാണ് അന്വേഷണം പൂർത്തിയാക്കിയത് ഒറ്റപ്പാലം മുളത്തൂർ സ്വദേശി എഴുപത്തിരണ്ടുകാരനായ അപ്പുവിന് അറുപത്തിയഞ്ചു വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് സതീഷ് കുമാർ ശിക്ഷ വിധിച്ചത് രണ്ടു ലക്ഷം രൂപ അതിജീവിതയുടെ കുടുംബത്തിന് നൽകാനും കൂടാതെ പാലക്കാട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് പെൺകുട്ടിക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷാ വിജയകുമാറാണ് ഹാജരായത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ വിയൂർ ജയിലിലേക്ക് മാറ്റി ട്വൻറ്റി ഫോർ പാലക്കാട് ഫോർഡ് പൂർത്തിയാകുന്നു നമസ്കാരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം